തലയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയായി നമ്മെ ചേർത്ത് പണിയുന്ന യേശുവിൻ നാമത്തിൽ ഏവർക്കും പ്രതിദിന വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. ദാനിയൽ 2:11 രാജാവ് ചോദിക്കുന്ന കാര്യം പ്രയാസമുള്ളതാകുന്നു. തിരുമുമ്പിൽ അതറിയിപ്പാൻ ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. ബാബേൽ രാജാവായ നെബുക്കദ്നേസർ തൻ്റെ വാഴ്ചയുടെ 2 കണ്ട സ്വപ്നവും അർത്ഥവും പറയേണ്ടതിന് മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ക്ഷുദ്രക്കാരെയും കൽദയരെയും വിളിച്ചുകൂട്ടി കാര്യമറിയിക്കുന്നു. സ്വപ്നവും അർത്ഥവും അറിയിക്കാഞ്ഞാൽ നിങ്ങളെ കഷ്ണം കഷ്ണമായി ശകലിക്കുകയും വീടുകളെ കുപ്പക്കുന്നാക്കി മാറ്റിക്കളയുകയും ചെയ്യും എന്ന് രാജാവ് വിധിയും കൽപ്പിച്ചു. ഇത് കേട്ട് ഹതാശയരായി പ്രതികരിക്കുന്ന വാക്കുകളാണ് മുകളിൽ ഉദ്ധരിച്ചത്. തിരുമുമ്പിൽ അതറിയിപ്പാൻ ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല എന്ന് മന്ത്രവാദികളും മറ്റും പറയുമ്പോൾ അത് കാലത്തിൻ്റെ അനിവാര്യമായ തിരിഞ്ഞു നോട്ടമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ജഡവാസമില്ലാത്ത ദേഹിയായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. അവൻ്റെ ജീവശ്വാസമാണ് നമ്മിലേക്ക് പകർന്നു നൽകിയത്. ആത്മാവിലാൽ നയിക്കപ്പെട്ട ജീവിതമായിരുന്നു നാം ഇവിടെ നയിച്ചത്. എന്നാൽ അത്തരമൊരു ജീവിതം അടിമകളായി പിടിക്കപ്പെട്ട വ്യക്തികളായിരുന്നിട്ട് പോലും നയിക്കപ്പെട്ടവരായിരുന്നു ദാനിയേലും കൂട്ടുകാരും. ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കരുണ അപേക്ഷിപ്പാൻ കൂട്ടുകാരായ ഹനന്യാവോടും മിഷായേലിനോടും അസര്യാവോടും ദാനിയേൽ അറിയിക്കുകയും ആ രഹസ്യം ദാനിയേലിൻ്റെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു. രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്നത് നെബുക്കദ്നേസർ രാജാവിനെ അറിയിച്ചുവെങ്കിൽ ദൈവമക്കളായ നമ്മെയും അറിയിക്കുവാൻ വിശ്വസ്തനാണ്. ആകയാൽ ജ്ഞാനമായവൾ തെരുവീഥിയിൽ നിന്ന് ഘോഷിക്കുന്നത് എന്തെന്നാൽ, എൻ്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവിൻ, ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും, എൻ്റെ വചനങ്ങൾ നിങ്ങളെ അറിയിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. നെബുക്കദ്നേസർ രാജാവ് ഒരു ജാതിയനായിരുന്നിട്ട് പോലും അങ്ങയുടെ പദ്ധതികൾ അദ്ദേഹത്തോട് അറിയിച്ചുവെങ്കിൽ മക്കളായി ചേർത്ത ഞങ്ങളുടെ അത്രയധികമായി അങ്ങ് ആലോചന പറഞ്ഞു തരികയില്ല. തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് പറഞ്ഞു തരിക തന്നെ ചെയ്യും. എന്നാൽ ഞങ്ങളെ തന്നെ പരിശോധിക്കുവാൻ ഈ അവസരം ഞങ്ങൾ വിനിയോഗിക്കുന്നു. എത്രത്തോളം ഹൃദയപ്രകാരം ഞങ്ങൾ അങ്ങോട്ട് ചേർന്നിരിക്കുന്നു എന്നു ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങോട്ട് ചേർന്നിരുന്നുകൊണ്ട് അങ്ങയുടെ മൃദുസ്വരം കേൾക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം, അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.